Praise the Lord. Good evening and warm greetings to all in the matchless name of our Lord and Savior Jesus Christ. This is the day that the Lord hath made. We will rejoice and be glad in it. We praise and worship our Lord and Savior Jesus Christ for helping us to continue in the land of Kuwait as a unique Christian spiritual congregation for the past 7 decades to serve and support the Christian community in Kuwait. I also thank the Almighty for enabling us to renovate our KTMCC hall to continue as a blessing for our Christian community in Kuwait. As we come together in His presence, let us prayerfully begin our dedication ceremony. Let us take this precious moment to thank our Lord Almighty for granting us yet another successful year with a great accomplishment. O Lord, our gracious Heavenly Father, we thank you and praise you for helping us to gather in your presence for the dedication of the KTMCC hall. Thank you for establishing KTMCC in the land of Kuwait as a blessing for the Christians in Kuwait. As we dedicate this hall prayerfully, seek your heavenly wisdom to control and protect us. Bless this occasion and help us to praise and worship you for everything. In Jesus' name we pray, Amen. Let us stand along with the KTMCC Executive Committee to sing the opening song, Vandanam Yeshubara, Ninakkennum Vandanam Yeshubara. Patra da yedu
Thank you, KTMCC Choir. For the opening prayer, I request Pastor Joseph Thomas to lead us in prayer. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ധി കഴിഞ്ഞ സമയം കർത്താവേ, തിരുസന്നിധിയിലേക്ക് അടികൾക്ക് ഒരുമിച്ച് അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം ഇങ്ങനെ ഒരു സാവകാശത്തെ നൽകിയ ദൈവത്തിൻ്റെ കൃപയ്ക്കും ദാനങ്ങൾക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുന്ന് അനാദിയും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഓരോ ദിവസവും നിന്റെ കൃപകളും ദാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തുന്നതിനാൽ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവേ, പ്രത്യേകിയാൽ വീണ്ടും ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കിയല്ലോ. പ്രത്യേകിച്ച് KTMCC ഹോളിൻ്റെ ഡെഡിക്കേഷൻ സർവീസിനോടുള്ള ബന്ധത്തിൽ വീണ്ടും ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് ഇടയാക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകൾ കർത്താവെ, അനേക ആരാധനകൾ പ്രാർത്ഥനകൾ ഇവിടെ ഉയരുവാൻ ഇടയായിത്തീർന്നല്ലോ. അനേകരുടെ വിടുതലിനത് കാരണമായി തീർന്നു. വീണ്ടും ദൈവസന്നിധിയിൽ ഈ കർത്താവെ ആലയത്തെ പുനഃപ്രതിഷ്ഠിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തായ ഒരു ശക്തിയും സാന്നിധ്യവും ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയാക്കണമേ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ഹോളിൽ നിറഞ്ഞൊഴുകുന്നത് കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിനായിട്ട് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന KTMCC അംഗങ്ങൾക്കായിട്ട് സ്തോത്രം. NECK ചുമതലക്കാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്നിരിക്കുന്ന അച്ഛന്മാർ, പാസ്റ്റർമാർ, എൽഡേഴ്സ്, മറ്റെല്ലാ ആമീൻ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്നിവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിലും തിരുനാം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. വളരെ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിപ്പാൻ്റെയും ഇടയാക്കും. ആദ്യയുടെ ആത്മാവ് തന്നെ സകലത്തെയും ഭരിച്ചു നടത്തും. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പാസ്റ്റർ. Next is responsive reading. Let us all stand up for responsively reading Psalm 84, and I request Pastor Benson Thomas to lead us. എൺപത്തി നാലാം സങ്കീർത്തനം, Psalms number 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരുകിലൊരു വീടും മെയ്വൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കേണമേ, നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. അടുത്ത വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കിയില്ല. സൈന്യങ്ങളുടെ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്ലീസ് ബി സീറ്റഡ്. നൗ ഐ ഇൻവൈറ്റ് ദ സെക്രട്ടറി ഓഫ് KTMCC
Mr. Shijo Thomas for the welcome speech. Praise the Lord. Praise the Lord. Praise the Lord. I'm standing here with extreme happiness as we could renovate the KTMCC hall after 25 years since it was initially dedicated in the year 1999. The renovation plans of KTMCC hall took a quite long time due to the continuous and regular worship services and the ongoing school. Now the KTMCC Executive Committee has taken a quick decision to do the works during this summer vacation. We work day and night for the last few weeks. Maybe if you see today, you may see some works to be completed. Kindly understand our limitations of time, and we welcome any suggestions from you for further improvements. Mr. Vinod Kurian, the vibrant young president of KTMCC, is leading the activities of KTMCC this year from the front, is presiding over this dedication service. I take this opportunity to invite him on behalf of KTMCC to this dedication service. We are blessed to have Pastor Emmanuel Garim, the chairman of NECK, who will be leading this dedication service today. We are thankful to God Almighty for this man of God. His spiritual leadership and vision have been instrumental in guiding the Christian community in Kuwait. Dear Pastor Emmanuel Garib, your presence today adds a significance to this service. On behalf of KTMCC and all who are gathered here today, we welcome you to this dedication service. Pastor Gerald Goldberg, Vice Chairman of NECK, is a faithful servant of God whose dedication to the ministry inspires us all. KTMCC is having a good relationship with Pastor and the whole ELC team. We welcome Pastor Gerald and family to this dedication service. Mr. Roy K. Yohanan, Secretary of NECK, is the backbone of KTMCC and the most encouraging factor of this hall renovation. Without his guidance and leadership, this wouldn't have been a complete success. With all due respect, I welcome Mr. Roy K. Yohanan to this dedication service. Dr. Benjamin Garib has been ordinated as an elder of Arabic language congregation recently. I take this opportunity to congratulate Elder Dr. Benjamin Garib on behalf of the entire Kerala community of NECK. And it is our honor to welcome Elder Dr. Benjamin Garib to this blessed service. A special welcome to Mrs. Molly Matthew, beloved wife of late Mr. M. Matthews, our beloved Toyota Sunnichayan, and their son, Mr. James Matthew, to this dedication service. We consider all Malayali community leaders equally a part of this special day. So I'm not mentioning any of their names. And on behalf of all the Malayali community here, I would like to mention a few names. Pastor Vincent Lucas, Pastor Robert Mithranesan, Pastor Ramesh Pandian, Pastor Rekna, Pastor Chitra, Pastor Joseph Reddy, Brother Bhaskar from the Voice of Heaven, Mr. Shaji Elenikal, Managing Committee Member of Orthodox Sabha, Mr. Philip Koshi, Madam Safa from Lighthouse Academy, Madam Mariam, we welcome you all to this blessed service. We welcome all the Vaigars, pastors, and elders of our constituent churches.
We are deeply honored by your presence. Your leadership and spiritual guidance have been instrumental in shaping the direction of our ministries. We welcome all the church office bearers who are attending this dedication service. We welcome all the members of KTMCC choir, Sunday school headmaster and teachers, and the representatives of other various organizations of KTMCC. Also, I would like to welcome all the workers and contractors who have worked diligently to bring this project to completion. We express our heartfelt gratitude. We welcome our media partner, Harvest TV, and their representatives to this dedication service. And finally, to all the guests who are attending today, your presence adds to the significance of this day, and we are delighted to have you all. As we dedicate this hall to the service of God, let us remember that this is not just a building that we dedicate, but our commitment to use it for His glory. May this space be filled up with praise, worship, and the love of Christ now and always. Once again, welcome you all, and may God bless this service and our time together. Thank you, Mr. Shijo Thomas. For the presidential address, I would like to call upon Mr. Vinod Kurian, the Honorable President of KTMCC. Good evening, one and all. Greetings to you all in the matchless name of Lord and Savior Jesus Christ. Psalms 84 verses 1 to 2 reads, "How lovely is your dwelling place, Lord Almighty. My soul yearns, even faints, for the courts of the Lord. My heart and my flesh cry out for the living God." NECK, where the faith community worships on the shores of the Arabian Sea, is a model for the world Christian community. I praise and thank God Almighty for the privilege and opportunities that have been given to take charge of this church building along with ALC and ELC, where all the congregations worship. For the past 7 decades, KTMCC has been the stronghold of the Christian Malayali churches here in Kuwait. In 1953, KTMCC, Kuwait Town Malayali Christian Congregation, held its first official meeting constituting of 5 churches, namely Mathoma Church, Church of South India, Evangelical Church, Pentecostal Church, and the Brethren. These churches were given equal importance and full freedom for their spiritual growth and being an integral part of NECK. As generations pass by, remembering the guidance and leadership given by our forefathers 70 years back, since the inception of KTMCC, many social activities were initiated. During COVID, chartered flights were arranged. During the flood, we had assisted the Kerala state government, and with time, we met with the embassy officials for many decisions. Also, we were able to support the dialysis centers and guidance centers in various hospitals. Moreover, we are honored to own an auditorium at the Faithum compound in Chengannur, Kollakadav. In addition to all this, including our sister churches, we were able to conduct many events like Silent Night, etc. Also, we were able to initiate the English worship service from March 9, 2024 on every Saturday at 10 a.m. at Diwaniya. During this last decade, it is worth noticing that KTMCC made significant achievements. As you all know, tomorrow is our 78th Independence Day. I wish you all happy Independence Day in advance. Today, August 14, 2024, marks a very special day as we rededicate this KTMCC hall for worship and fellowship and for Christian gatherings.
The KTMCC Hall was initially dedicated in 1999. We had been steadily working on the building plans for quite some time, but this time God was directing our steps. Within a few weeks' time, we were able to finish most of the renovation work purely by the grace of God. But as there are still some finishing touches left, which, God willing, will be completed very soon. This would not have been possible without the support and prayers of all seated here and all our church members. We are so blessed to have all of you here with us today. I thank Pastor Emmanuel Garib, the chairman of NECK, Dr. Benjamin B. Garib, the elder of Arabic Language Congregation, ALC, and the leader of the prison ministry, Pastor Gerald Golbeck, the vice chairman of NECK and senior pastor of ELC, and Mr. Roy K. Yohanan, the NECK secretary, and all the special invitees and dignitaries, vicars, pastors, and church representatives, and those using the KTMCC Hall permanently and occasionally, and well-wishers of KTMCC family and all gathered here. I feel honored and give thanks to all here to joy for the joy of being connected, which is the rich and unique diversity that makes up who we are. May we always encourage each other and work together to build up His kingdom. We are truly blessed by the Lord and with Him being by our side. Heartfelt thanks to you, because we would not have a church without its worshippers. With best wishes and prayers, I conclude my presidential address here. May God Almighty continue to bestow His grace and blessings upon all. Thank you. Thank you, President. Thank you, President. It is the time for a documentary presentation. I am so delighted to call upon Mr. Roy K. Yohanan, Secretary of NECK, to speak briefly and present the same. Praise Lord and good evening, one and all. Respected Pastor Emmanuel Benjamin Garib, Elder Dr. Benjamin Garib, KTMCC President Vinod Kurian, NECK Vice Chairman Gerald Golbeck and family, Molly Mama, Joe Chayan, Pastor Rekna, Pastor Chitra, Madam Mariam and Safa, Shaji Ilangikel. I want to mention many names, Pastor Andrew. I am very happy, but there is time limit. My dear Achans, pastors, elders, my dear sisters and brothers, greetings to you all in the precious name of our Lord and Savior Jesus Christ. I thank and give the glory to Jesus Christ for keeping us as one family under the umbrella of KTMCC. Let us give thanks together by saying hallelujah. Hallelujah. Once again, say hallelujah. Hallelujah. As we all know, Harvest Television, one of the leading Christian channels in India, is our official media partner and a great companion throughout the Christian journey. We are now going to present a 3-minute video with greetings and prayers from Harvest Television. The documentary is in our mother tongue, Malayalam. Please excuse those who may not understand Malayalam. I will briefly explain the content of the video. KTMCC is the only unique Christian congregation representing the Indian Christian community in NECK, the National Evangelical Church in Kuwait. Many years ago, a few Christians came to Kuwait seeking job, either at the American Mission Hospital or in other business firms. On January 2, 1953, this group gathered for their first meeting, forming an interdenominational congregation, namely in KTMCC. By His grace, KTMCC dedicated a hall for worshiping on February 24, 1999 in NECK compound. Currently, 15 groups use this facility regularly on the different days on the weeks, with others making special booking for their spiritual gathering. God enabled us to build
an auditorium in our motherland Kerala during the time of platinum jubilee, that is in 2023. By God's grace, today, Wednesday, August 14th, 2024, we are going to rededicate our KTMCC hall once again in the NECK compound. Now let us watch the video just before the dedication service. Ere santoshathode abhimanathode vinayathode ende sahodaran Anand brother Jacob Thomasinode video ilekke njan ningalde shraddha kshanikkukayanu. നമസ്കാരം. നവമുഖ ശോഭയിൽ പുനഃപ്രതിഷ്ഠയ്ക്കൊരുങ്ങി കുവൈത്ത് മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷന്റെ പ്രാർത്ഥനാ മന്ദിരം. അറേബ്യൻ നാടുകൾ മലയാളി മക്കൾക്ക് പ്രവാസ ദേശമാണെങ്കിലും ജീവിതാഭിവൃദ്ധിക്കായി ദൈവം കാട്ടിക്കൊടുത്ത വാഗ്ദത്ത ദേശം കൂടെയാണ് അത്. ആ ദേശങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നു കുവൈറ്റ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ 1946 എണ്ണ ശേഖരണത്തിന് തുടക്കം കുറിക്കുകയും ഇതുമൂലം അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉദ്യോഗാർത്ഥം പലരും കുവൈറ്റിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായി. ഇന്ത്യയിൽ നിന്നും എത്തിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മുതൽ ഇന്നയോളം ഇന്ത്യ കുവൈറ്റ് രാഷ്ട്രങ്ങൾ തമ്മിൽ ഊഷ്മള ബന്ധം തുടരുകയാണ്. അനുഗ്രഹങ്ങളുടെ ആശിഷമാരി തലമുറകളിലൂടെ തമ്പുരാൻ ചൊരിഞ്ഞപ്പോൾ ഭാരത ഭൂപടത്തിന്റെ താഴെയായി അടയാളപ്പെടുത്തിയിട്ടുള്ള കേരം തിങ്ങും കേരള നാടിന്റെ മക്കൾക്കും ലഭ്യമായ അവസരങ്ങൾ അവർ ജീവിത അഭിവൃദ്ധിക്കും ദൈവനാമ മഹത്വത്തിനായി തിരിഞ്ഞു. യഹോവയ്ക്കൊരാലയം പണിതിട്ടല്ലാതെ ഞാൻ എന്റെ കണ്ണിന് ഉറക്കവും കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ലെന്ന് പറഞ്ഞ ദാവീദിനെ പോലെ കുവൈറ്റിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവുമാണ് 1953 ജനുവരി 3 കുവൈറ്റ് മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ അതായത് KTMCC എന്ന ഐക്യ ക്രിസ്തീയ സംഘടന രൂപം കൊള്ളുവാൻ കാരണമായത്. ദൈവം നൽകിയ താലന്തുകളെ വ്യാപാരം ചെയ്ത് 28 പരം സഭകൾക്ക് നേതൃത്വം നൽകുവാനും 100 പരം രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസ സമൂഹം ആരാധിക്കുന്ന നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് അഥവാ NECK ഭാഗമാകുവാനും അതിന്റെ ഭരണസാരിത്യം വഹിക്കുവാനും ഒക്കെ KTMCC കഴിഞ്ഞു എന്നത് പിന്നീടുള്ള ചരിത്രം. അറബിക്കടലിന്റെ തീരത്ത് ദൈവം അനുഗ്രഹിച്ചു നൽകിയ ആ ദേവാലയ അങ്കണത്തിൽ NECK കൗൺസിൽ അനുമതി നൽകി 1998 KTMCC സ്വന്തമായി ഒരു പ്രാർത്ഥനാ മന്ദിരത്തിന് തറക്കല്ലിടുകയും 1999 ജനുവരി 24 സമർപ്പണ ശുശ്രൂഷ നടത്തി ദൈവനാമ മഹിമയ്ക്കായി ഉപയോഗിക്കുന്നതിന് ഇടയായി. പിന്നീടുള്ള 2.5 മഹോന്നതിന് മഹത്വമായി 100 മനുഷ്യർക്ക് ദൈവത്തിങ്കിലേക്കുള്ള പാലമായി ഈ പ്രാർത്ഥനാ മന്ദിരം നിലകൊണ്ടു. ഇപ്പോൾ കാലപ്പഴക്കം മന്ദിരത്തിന്റെ മുഖശോഭയ്ക്കേൽപ്പിച്ച മങ്ങലുകൾ പരിഹരിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 2024 ഓഗസ്റ്റ് 14 മന്ദിരത്തിന്റെ പുനഃപ്രതിഷ്ഠ നടത്തുവാൻ ഒരുങ്ങുകയാണ് KTMCC. 7 കുവൈറ്റിന്റെ ഊഷരഭൂമിയിൽ മലയാളി മക്കളുടെ ഐക്യതയും ആത്മീയതയും ഊട്ടിയുറപ്പിച്ച് അവരുടെ സർവോന്മുഖ വളർച്ചയ്ക്കും അനുഗ്രഹങ്ങൾക്കും തണലായിക്കൊണ്ടിരിക്കുന്ന KTMCC ഇന്നത്തെ തലമുറയ്ക്ക് ജന്മനാട്ടിൽ ഒരു ആസ്ഥാനമെന്ന നിലയിൽ ചെങ്ങന്നൂർ കൊല്ലകടവ് ഫെയ്ത്ത് ഹോം കോമ്പൗണ്ടിൽ സ്വന്തമായൊരു ഓഡിറ്റോറിയം നിർമ്മിക്കാനും സാധിച്ചു എന്നതും അഭിമാനകരമായ കാര്യമാണ്. ഈ ആത്മീയ പ്രസ്ഥാനത്തിലൂടെ ലഭ്യമാകുന്ന സാമ്പത്തിക നന്മകളിൽ 30% സുവിശേഷീകരണത്തിനും 10% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി വിനിയോഗിച്ചു വരും. കുവൈറ്റിലെ ആത്മീയ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ചരിത്രം സാക്ഷിയാക്കി പുനഃപ്രതിഷ്ഠിക്കുന്ന KTMCC പ്രാർത്ഥനാ മന്ദിരത്തിലൂടെ ഇനിയും പ്രാർത്ഥനയുടെ സുഗന്ധധൂപം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. വരും തലമുറയ്ക്കും ഈ പ്രാർത്ഥനാലയം പ്രത്യാശയുടെ പ്രകാശ നാളമാകട്ടെ. പുനഃപ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന കുവൈറ്റ് KTMCC പ്രാർത്ഥനാ മന്ദിരത്തിന് ഹാർവസ്റ്റ് TVയുടെ പ്രാർത്ഥനാശംസകൾ. Thank you, Mr. Roy K. Onan, for the wonderful presentation, and also special thanks to Harvest TV team. Today, we are truly blessed with the esteemed presence of our chief guest, Pastor Emmanuel B. Garib, the chairman of NECK, with us today. Let us all invite our NECK chairman with a big round of applause for the blessing message.
Praise the Lord. I am very happy to attend this night, the rededication of KTMCC Hall, and I thank the Lord for the presence of KTMCC for the last 71 years. And I am very happy also that we in NECK, we are worshiping God in the name of our Lord Jesus Christ from different nationalities, different languages, but we are one in Christ. So my prayer for KTMCC that they will continue the good work they started over 71 years ago. And I pray that the Lord will bless them abundantly to continue this work and this ministry in serving God's people to worship, and also their ministry is to help the needy who are in need for many services. My prayer that God will bless us all to glorify His name in this land. Thank you and God bless you. Thank you, Pastor, for the blessing message. Now I call upon Pastor Gerald Goldberg, the Vice President of NECK and the Senior Pastor of ELC, for the felicitation. Good evening, each one, and it's a privilege and a joy to be here this evening with you to dedicate with you this renovation of this wonderful place of prayer. It looks nice and it smells new. Nice to see. It's always good to see progress as the church moves on, and congratulations for the 7 decades that God has blessed you with, and we pray that this renovation will also bless you with many more years to come. When I think of this dedication, I think of the dedication that Solomon had for when he built the temple, although this is a rebuild, but the building of it. So I bring you greetings from and heartfelt prayers from the same prayer that Solomon had for the temple in 1 Kings chapter 8 and verse 27. And when he was praying, he was calling out. It's a long prayer. I won't read it all, but just a couple of verses. 1 Kings 8, 27. And Solomon said, "But will God indeed dwell on the earth? Behold, heaven and the highest heaven cannot contain you. How much less this house that I have built? Yet have regard to the prayer of your servant and this plea, O Lord my God, listening to the cry and to the prayer that your servant prays before you this day." And he goes on. In this room, in the many years gone by, many people have prayed, and we are praying that in the future many more will continue to pray. God hears our prayers, amen? And when we call out to Him, we call out to Him in faith, believing that He hears, because each one of us that pray believes that God hears our prayers. And may this room that has been refurbished now to give glory to God, and it's wonderful to see as Christians that we keep raising our standards. Yes, God does not live here, but God sees us and He sees the expressions of our hands. And by renovating and making things look nice, it displays. And so congratulations to the leadership of KTMCC for displaying your respect to God by beautifying the place where saints from all corners of Kuwait gather together week after week to come here and pray. So we stand with you also as on behalf of the elders, deacons, and congregants of
the English language church, the Lighthouse Church, and we're glad that this place is being increased in beauty. And may this just be a symbol of the words that will be preached from this pulpit and the prayers that are called out to God, that as we call out to God, that He will answer. And so congratulations once again, and may the Lord continue to bless you in the work that God has called you to here in this city. God bless you. Thank you, Pastor Gerald. I am so pleased to call Dr. Benjamin Garib, the elder of ALC and the in charge of NECK and Present Ministry and a great well-wisher of KTMCC, for a word of felicitation. Praise the Lord. It's an honor to be here with you this evening. I want to say congratulations on this wonderful renovation. So a lot of times we might take for granted when a church is planted that it just keeps growing and growing, but you may have seen some churches abroad that have sadly been turned into stores or shops or different things. So we're grateful for God's grace for using KTMCC to be still thriving today, and we pray for continued grace that He would continue to use you as a blessing for the community of Malayalam here, but also the entire country. I've had the privilege to serve with many of you from KTMCC in the prison ministry personally, and I pray that God may continue to use this ministry as faithful witnesses in the prisons and outside of the walls of these church to be able to see God's glory abound and to see the growth of His kingdom winning more and more lives. So thank you for inviting me to be here this evening, and I pray for many more years of blessings and using you for God's glory. Thank you. Thank you, Dr. Benjamin Garib. We are extremely happy with the presence of all spiritual leaders and church representatives attending this dedication prayer by accepting our invitation. Especially the congregations using KTMCC Hall other than KTMCC churches, Sri Lankan Congregation, Voice of Heaven, Everlasting Life Church, Vineyard Ministries and ALC Academy having long-term association with KTMCC. In Psalm 100 we read, "Enter His gates with thanksgiving and His court with praise. Give thanks to Him and praise His name, for the Lord is good and His love endures forever. His faithfulness continues through all generation." We now start our dedication service prayerfully as I call upon respected vicars, pastors and elders to the stage to proceed with the dedication ceremony. Please come. All elders, pastors and vicars, please come forward. And we will continue with the dedication service in the same order what is mentioned in the program sheet. And James Chan, Molly Mama, also we invite. നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സാംസ് 48 വേഴ്സസ് 9-14. ദൈവമേ, നിന്റെ മന്ദിരത്തിൻ്റെ മധ്യയെ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാപുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ.
അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ, വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പഴയ നിയമ വേദഭാഗം ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം 6:1-4 17-20 വാക്യങ്ങൾ. സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 6:1-4 ആൻഡ് 17-20. അപ്പോൾ ശലോമോൻ തൻ കൂരിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു, എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രയേൽ സഭ മുഴുവനും നിൽക്കെ രാജാവ് തൻ്റെ മുഖം തിരിച്ച് ഇസ്രയേലിൻ്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവേ, നിൻ്റെ ദാസനായ ദാവീദിനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോട് കൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൻ പാർത്ത് അരുളേണമേ. സങ്കീർത്തനം 122 Psalm 122. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചൊല്ലുന്നു. അവിടെ നായാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിന്റെ നായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പി. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പതിനാറാം അധ്യായം അതിൻ്റെ 13-19 വരെയുള്ള വാക്യമാണ്. Matthew 16:13-19. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രൻ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഓരോരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് സീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബരയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്ര നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. എബ്രായ ലേഖനം 13:12-17 വാക്യങ്ങൾ. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിൻ്റെ പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക.
ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. മനോഹരം യാഹി നിന്റെ ആയം, എന്തോരാനന്ദം നവപ്രകാരങ്ങളിൽ. മനോഹരം യാഹി നിന്റെ ആയം, എന്തോരാനന്ദം നവപ്രകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു പാടും ഞാൻ, ദൈവമേൻ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയൊന്നും മുഴക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുഴക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല. Let us pray. Our heavenly gracious Father, we thank you and praise you, Lord, for your love, for your mercy, for your grace. We thank you, Lord, for this occasion that we, your people, and KTMCC is rededicating KTMCC Hall for your glory. And we ask that you bless KTMCC to use this hall for your glory, and that your name will be proclaimed and your love will be shown in this hall, and that many souls will know you through this hall by the ministry of your dedicated servants. And we thank you and praise you, and we ask that you accept our prayers for your glory. In Jesus' name I pray. Amen. Thank you, and I request everyone to be seated, please. Let us all praise God once again. Hallelujah. Many people have worked hard to renovate the KTMCC hall, and we would like to honor two of them, especially our Aju Abraham and Gerald Joseph. They were working in the day, night and all to accomplish this
Act. I request Mr. Ajay Abraham and Gerald Joseph to come forward. And same time, I call upon James Matthews to present the same to them. To Ajay Abraham. And Gerald Joseph. Thank you. Thank you, James Matthews. Now I request Mr. G.S. George to propose the vote of thanks. Praise the Lord. Sorry, praise the Lord. I'm going to take my responsibility with the full of thanks to the Lord for sustaining KTMCC family for the past 70 years here in Kuwait as the part of NECK. Moreover, it is a privilege to be a part of worshiping in this historical place, National Evangelical Church, Kuwait. First of all, I express my thanks to our forefathers, seniors, who took the initiative to construct this beautiful place in the last 25 years. We just renovated it only. But all thanks goes to the forefathers, seniors, and their families, those who are here or in abroad, watching through Harvest TV or any other media. I like to express my thanks to each one of you by name, but due to the time shortage, it is not possible. But from the person who did the cleaning work to the roof work, and also my colleagues who also helped in many other activities, I express my thanks to all in God's name. Dedication is the most important part of this meeting, and it has been done by our dear NECK chairman, Pastor Emmanuel Benjamin Garib. He's not only did the dedication, but he was always a pattern to us. Also, we thanks to Pastor Gerald Goldbeck, Pastor Benjamin Garib, and Pastor Elder Yusuf. He's not with us now, being with us. I give thanks to our attendants, pastors, elders, and the office brothers gathering here. I want to mention each one of your names, but due to the shortage of time, it's not possible. Your presence here represents thousands representations. We also thanks the choir, Sunday school, English worship, ladies prayer, and all other KTMCC activities and their members. We also thank the congregation who are using this hall regularly or for special booking. I would like to mention many people's name, but due to the shortage of time, I would say a few names from executive committee who were working tirelessly for the fulfillment of this work, which are Mr. Vinod Kurian, Mr. Ajay Abraham, and Mr. Gerald Joseph. And also, I give thanks to all committee members. Special thanks to Mr. Roy K. Yohanan, the NECK secretary, and Mr. Saju Thomas, who comparing this event. I would like to mention my special thanks to the people gathered over here from different churches, committees, well-wishers, and patrons. Very special thanks to Harvest TV for their unbearing support and dedication to the KTMCC for our entire activities to air on media worldwide. Last and least, if I miss to mention anyone's name, I kindly thank them too. Thank you, and may God bless you all. Thanks to G.S. George. He is the treasurer of KTMCC, and he is the one who allotted the budget to complete this project, and thanks to him. Now we are going to conclude, and I would like to call upon Reverend Jacob Varghese
for the closing prayer and the benediction. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയപിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് ചേർന്ന് വന്ന് അബ്ബാപിതാവേ എന്ന് വിളിപ്പാൻ തക്കോളണം. ഒരപ്പൻ്റെ മക്കളായി, ഒരപ്പത്തിൻ്റെ അംശികളായി കർത്താവേ ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് യാചിപ്പാൻ, യേശുവേ ദാവീദ് പുത്ര അടിയങ്ങളോട് കൃപ തോന്നുമാറാകണമേ എന്ന് നിരന്തരം ഘോഷിക്കുന്ന, നിരന്തരം നിലവിളിക്കുന്ന കർത്താവേ ഒരു മണ്ണായി ഈ എൻ ഇ സിക്ക് കോമ്പൗണ്ടിനെ അവിടുന്ന് തീർത്ത് തോർത്ത് സ്തോത്രം. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾക്കപ്പുറം ദൈവം തമ്പുരാനെ അവിടുന്ന് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഒരുക്കിത്തന്ന ഈ മണ്ണ് അവിടുന്ന് പുണ്യഭൂമിയാക്കി തീർത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ ഇതിനുള്ളിൽ കടന്നു വരുന്നതായിട്ടുള്ള ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന അനേകർ, അനേക ഭാഷക്കാർ, അനേക രാജ്യക്കാർ ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ നാമത്തിൽ വരുവാനുള്ളവനെ കർത്താവെ നീ നൽകുന്ന അവസരങ്ങൾക്കായി തിരുനാമത്തിൽ ഒത്തുചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയുന്നു. ദൈവം തമ്പുരാനെ ഈ കുവൈറ്റ് രാജ്യത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ പാടുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും തിരുവചനം പങ്കുവയ്ക്കുകയും ചെയ്യുവാൻ തക്കോണം. കർത്താവ് ഇപ്രകാരം ഒരിടം ഞങ്ങൾക്ക് ഒരുക്കി തന്നതോർത്ത് സ്തോത്രം. ദൈവം തമ്പുരാനെ പ്രത്യേകിച്ച് ഇന്ന് പുനർനിർമ്മിക്കപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ പുനഃപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ഈ കെ ടി എം സി സി ഹാളിനായിട്ട് സ്തോത്രം. ദൈവമേ ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നവർ, ഇവിടെ നിന്ന് പുറത്തേക്ക് കടന്നു പോകുന്നവർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവിടേക്ക് കടന്നു വന്ന അനുഗ്രഹം പ്രാപിക്കുകയും ആ ദൈവീക കൃപകൾ ഈ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുന്ന സാക്ഷ്യത്തിൻ്റെ മകുടമായി നിലനിൽപ്പാൻ നീ അവിടുന്ന് സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവ് എൻ ഇ സിക്ക് കോമ്പൗണ്ടിനായി, ക്യാമ്പസിനായിട്ട് സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാസ്റ്റർ മാനുവൽ ബി ഗരി, ഉച്ചമായി ഈ തിരുവചനം പങ്കുവയ്ക്കുവാൻ ഒരുക്കി കൊടുക്കുന്ന കൃപകൾക്കായി, മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. എൻ ഇ സിക്ക് ചുമതലക്കാർക്കായിട്ട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വൈസ് പ്രസിഡന്റ്, അതുപോലെ ബ്രദർ റോയ് യോഹന്നാൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, കെ ടി എം സി സിയുടെ ഔദ്യോഗിക ചുമതലക്കാർ എല്ലാവർക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഡോക്ടർ ബെന്യാമിൻ ഗരീബിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം, കൃപ നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് ചൊരിയുകയും അനുദിനം കർത്താവെ ഈ രാജ്യത്ത് ദൈവിക നാമം മഹിമപ്പെടുവാൻ ഇടയാകുകയും ചെയ്യണമേ. കർത്താവെ ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ ആരാധനയും ദൈവിക നാമം മഹിമപ്പെടുവാൻ തക്കോണം. ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നവർ ആത്മനിറവോടുകൂടി മടങ്ങിപ്പോകുവാൻ തക്കോണം. സ്വർഗോടും സഹായിക്കണം. കർത്താവെ ഈ ഹോളിന് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെ ഓർക്കുന്നു. അനേകരുടെ അധ്വാനമാണല്ലോ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാൻ കൃപ നൽകിയത്. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ ഇത് വീണ്ടും ഞങ്ങൾ പ്രതിഷ്ഠിച്ച് നിന്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ സ്വർഗം അവിടുന്ന് സന്തോഷിക്കുകയും പ്രാവ് പോലെ ഈ ആലയത്തിനുള്ളിലേക്ക് ഇറങ്ങി വന്ന് കർത്താവെ അനുഗ്രഹങ്ങളുടെ മാരി അവിടുന്ന് പകരുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി, ഇത്രത്തോളം ഞങ്ങളോട് കരുണ കാണിച്ചു, എത്രത്തോളം എന്ന ചോദ്യത്തിന് കാൽവരി കുരിശുവരെ അല്ലാതെ അതിന് മറ്റൊരു ഉത്തരവില്ലല്ലോ. കർത്താവെ ആ കുരിശിൽ ഞങ്ങൾക്കായിട്ട് നൽകിത്തന്ന ആ തിരുരക്തത്തിനായിട്ട്, ആ രക്തത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത ആ ദൈവിക കൃപകൾക്കായി സ്തോത്രം. ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയാൽ നിറച്ചാട്ട് ഞങ്ങളിപ്പോൾ മടങ്ങിപ്പോകുന്നു. തിരുസാന്നിധ്യത്താൽ ഈ രാത്രി ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് യേശു രക്ഷകന്റെ ധന്യനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിൽ
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധരുടെ നിരന്തരമായ സാന്നിധ്യവും നാം എല്ലാവരുടെ മേലും, വിശേഷാൽ ഇന്ന് പുനഃപ്രതിഷ്ഠ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ആലയത്തിന്റെ മേലും, ഇതിനുള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നവരുടെ മേലും, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നവരുടെ മേലും, ഇതിനുള്ളിൽ നടത്തപ്പെടുന്ന എല്ലാ ആരാധനയുടെ മേലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. താങ്ക് യു. താങ്ക് യു അച്ഛൻ. And once again, thank you, everyone.